Hi friends, welcome to my channel. Evening snacks in the recipe. I will mix it in a bowl. ഇനി വറ്റൽ മുളക് പൊടിച്ചത് 1 ടീസ്പൂൺ അത് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം ട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിൽ ഇപ്പോ ഈ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മാവാണ് നല്ല ലൂസ് ആക്കി എടുക്കണം അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക നിങ്ങൾ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം വീണ്ടും വേണമെങ്കിൽ ഇനി അതില് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ നന്നായിട്ട് ഇളക്കി വെച്ചതിനു ശേഷം ഞാൻ ഗ്യാസിൽ ഒരു ചീനച്ചട്ടി ചൂടാക്കി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇത് അതിലേക്ക് ഒഴിക്കാം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം സിമ്മിൽ വേണം ചെയ്യാൻ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇടാനേ പാടില്ല ട്ടോ അടിക്കി പിടിക്കും അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലൊരു പാത്രം എടുക്കുക ഒരു പ്ലേറ്റ് വീട്ടിൽ ഏതാണ് നമുക്ക് അവൈലബിൾ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പത്തിന് പരത്തണ പോലെ പ്ലേറ്റിൽ നല്ല അമർത്തി പരത്തിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കത് മുറിച്ച് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ എടുക്കുന്ന പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ എടുത്താലും പിന്നെ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും രണ്ടും നല്ല എന്താ പറയുക നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാനേ പാടില്ല കേട്ടോ പിന്നെ അതിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു